വയനാട് മുണ്ടക്കയ്യിൽ രക്ഷാദൗത്യത്തിന് വേഗം കൂട്ടി ചൂരൽ മലയിൽ ബെയ്ലി പാലം സജ്ജമായി. ഉരുൾപൊട്ടലുണ്ടായി 3 ദിവസങ്ങളിലായി 200 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. എന്നാൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കും. ദുരന്ത മുഖത്ത് നിന്ന് മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, നേരത്തെ മിഥുൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഈ ബെയ്ലി പാലം പൂർത്തിയായി, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കൂടുതൽ സൈനിക വാഹനങ്ങൾ കടന്നു ചെല്ലുന്നു. കൂടുതൽ തെരച്ചിൽ നടത്താനുള്ള JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഈ മുണ്ടക്കയ്യിലേക്ക് കടന്നു വരികയാണ്. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്. കെട്ടിടങ്ങൾക്കടിയിൽ മനുഷ്യർ ഉണ്ടോ അല്ലെങ്കിൽ മനുഷ്യരുടെ ജഡമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ കഴിയും. ഒരുപക്ഷെ നാളെ ഈ മരണസംഖ്യ 300 മുകളിലേക്ക് പോകുന്ന സാഹചര്യം, ഇപ്പോൾ തന്നെ 300 എത്തി നിൽക്കുന്നു. വലിയ ദുഃഖവാർത്തയായിരിക്കും നാളെ, അതായത് മരണസംഖ്യ കൂടുമ്പോൾ അത്തരത്തിലുള്ള വലിയ ദുഃഖവാർത്തയിലേക്കായിരിക്കാം കേരളം നാളെ പോകുന്നത്. നാളെ ഈ തെരച്ചിൽ ഏത് ഘട്ടത്തിലേക്ക് കടക്കും, നാളെ കൊണ്ട് ഈ തെരച്ചിലിൻ്റെ ഒരു പൂർണ്ണത കൈവരുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ മിഥുൻ മുരളി? തീർച്ചയായും വിനോദ്, നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പറയാം. വിനോദ് പറഞ്ഞ പോലെ തിരച്ചിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പ്രകൃതി അനുകൂലമായ കാലാവസ്ഥ ഒരുക്കണം, മഴ മാറി നിൽക്കണം, ചെളി പൂണ്ട് ഇറങ്ങി മണ്ണ് അതിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചാൽ കാല് പൂർണ്ണമായും താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. പ്രധാനമായും മുണ്ടക്കൈ, ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുക്ക് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഇനി തിരച്ചിൽ നടത്തേണ്ടത്. ഈ ഭാഗങ്ങളിലെല്ലാം മണ്ണ് അടിഞ്ഞ് ചെളി പൂണ്ട് കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ രക്ഷാദൗത്യം തുടരുക എന്ന് പറയുന്നത് കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ കൂടുതൽ ശ്രമകരമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം അനുകൂലമാണെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ കൂടുതൽ ആളുകളെ, മൃതശരീരങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന വിലയിരുത്തലാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഒരു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഞാൻ നിൽക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ക്യാമ്പിലാണ്. ഈ ക്യാമ്പിൽ ഇപ്പോൾ രാത്രിയിലും 10 മണിക്ക് ശേഷവും ഈ സമയവും ഓരോ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ഈ ക്യാമ്പ് വൃത്തിയാക്കുന്ന ആളുകളെ കാണാം. സന്നദ്ധ പ്രവർത്തകരാണ് ഇവർ. ഉണർന്നിരുന്ന് ഉറക്കമില്ലാത്ത രാത്രികളുമായി ഇവിടുത്തെ ആളുകൾക്ക് കൂട്ടായി, താങ്ങായി, കരുത്തായി, തണലായി കാത്തുനിന്ന ആളുകളാണ്, കൂട്ടിരുന്ന ആളുകളാണ് ഈ കാണുന്ന മനുഷ്യരെല്ലാം. അവർ ഇവിടെ ക്യാമ്പ് വൃത്തിയാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. ഈ രാത്രിയിൽ ക്യാമ്പിന് ഉള്ളിലാണ്, ക്ലാസ് മുറികളിലാണ് ഈ ദുരന്തത്തിന് ഇരയായ ആളുകളുള്ളത്. അവരെല്ലാം ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നു. ഇന്ന് മുഴുവൻ സമയവും നമ്മൾ ഈ ക്യാമ്പുകൾ സന്ദർശിച്ചപ്പോഴെല്ലാം അവർ ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രക്ഷാ സന്നദ്ധ പ്രവർത്തകരായിരുന്നു ഈ ക്ലാസ് സ്കൂളിൻ്റെ പുറം ഭാഗത്ത് കോമ്പൗണ്ടിന് പുറത്ത് അവർക്കാവശ്യമായ ഭക്ഷണ സാമഗ്രികളും സാധന സാമഗ്രികളും ഒക്കെയായിട്ട് മുഴുവൻ സമയവും സജ്ജമായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന രാവിലെ മുതൽ തന്നെ കണ്ട കാഴ്ച തന്നെയാണ് ഈ രാത്രിക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലീൻ ചെയ്യുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് മുഴുകിയിരിക്കുന്ന യുവാക്കൾ അവർ അവരുടെ കർത്തവ്യം നിറവേറ്റുന്നു. ഇവിടുത്തെ ആളുകൾക്ക് കൂട്ടായി, അവർക്ക് കൈത്താങ്ങായി, അവർക്ക് ആവശ്യമായ സേവനങ്ങളുമൊക്കെയായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കാനിട ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കേണ്ടതും ക്രമീകരിക്കേണ്ടതുമെല്ലാം അത്യാവശ്യമായ ഒരു കാര്യമായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യം എത്ര ഉദാഹരണത്തോടുകൂടി മഹത്തരമായ കാര്യമാണെന്ന് ഈ ഒരു ദുരന്തഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞ വാക്കുകൾക്ക് അതീതമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അടുത്ത ദിവസം, നാളെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ അവസാന ഘട്ടം എന്ന് നമ്മൾ കരുതുന്ന ഒരു ഘട്ടത്തിലേക്ക് 3-ാം നാൾ കടക്കുകയാണ്. ഒരു പ്രതീക്ഷ, വളരെ ആശ്വാസകരമായ ചില സംഭവവികാസങ്ങളും ഇന്ന് ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി രക്ഷാദൗത്യം കൂടുതൽ ശ്രമകരമായ, കൂടുതൽ വേഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഘട്ടത്തിലേക്ക് സൈന്യത്തിന് കടക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ, നടപടികളൊക്കെ ആയിരിക്കും നാളെ രാവിലെ മുതൽ തന്നെ ഉണ്ടാവുക. ഇന്ന് അല്പസമയം മുൻപ്, ഏകദേശം 1 മണിക്കൂർ മുൻപാണ് നമ്മൾ ഈ ക്യാമ്പിൽ നിന്നും
മാറിയത്, പുറത്തേക്ക് പോയത്. ആ സമയത്തും ഇവിടേക്ക് ആവശ്യമായ സാധന സാമഗ്രികളും ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായി ക്യാമ്പിലുള്ളവർക്ക് അരികിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ടായിരുന്നു, സാധന സാമഗ്രികൾ എത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണർന്നിരുന്ന ഇത് അത്തരം വസ്തുക്കളെല്ലാം ക്രമീകരിക്കുന്ന ആളുകളുടെ കൂട്ടം നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഭക്ഷണവും മറ്റ് കാര്യങ്ങളുമെല്ലാം ഒരുക്കി അവർക്ക് നൽകി. ഇപ്പോൾ അവരെല്ലാം മുറികളിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തന്നെയാണ് ഈ മേപ്പാടിയിലേത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ വീണ്ടും മറ്റൊരു ക്യാമ്പ് തുറന്ന് അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യവുമുണ്ടായി. കാരണം പരിധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം ആളുകളായിരുന്നു ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മറ്റൊരു ക്യാമ്പ് പെട്ടെന്ന് തുറന്ന് ആ ക്യാമ്പിലേക്ക് കുറച്ച് ആളുകളെ വാഹന സൗകര്യം ഏർപ്പെടുത്തി മാറ്റേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഈ ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ആശ്വാസകരമായ കാഴ്ചകൾ എന്ന വണ്ണം ഇത്തരം ചില സംഭവങ്ങളും ഇത്തരം ചില കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഉണർന്നിരിക്കുന്ന കരുതലോടുകൂടി താങ്ങായി തണലായി വേദനിക്കുന്ന മനുഷ്യർക്ക് കൂട്ടായി ചേർന്നിരിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടം വൃത്തിയാക്കുന്നു. പകർച്ചവ്യാധികളടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ചെളിക്കുണ്ടായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഈ ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വണ്ടികൾ വന്ന് പോകുന്നുണ്ട്, വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ചെളി അടിഞ്ഞുകൂടി ഓരോ സ്ഥലത്തും നടപ്പാത പോലും നഷ്ടമായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഈ ക്യാമ്പുകളിലേക്ക് വരുന്ന വീഥികളിലും വഴികളിലും എല്ലാം ഉണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടേറിയ ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും രക്ഷാദൗത്യങ്ങളുമെല്ലാം പുരോഗമിച്ചുകൊണ്ടും ഇരിക്കുന്നത്. എന്തായാലും ഉറക്കമില്ലാത്ത രാത്രികൾ ഈ ദുരന്തഭൂമിയിൽ തുടരുകയാണ്. അത് നാളെ ആ രക്ഷാദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രകൃതി കൂടി അനുകൂലമായാൽ എത്രയും വേഗം ആ പൂർത്തീകരണം ശ്രമകരമായ ദൗത്യം അത് വിജയം കാണും. ഏറ്റവും നാളത്തെ ദൗത്യത്തോടു കൂടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രകൃതി അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കണം, മഴ മാറി നിൽക്കണം, ശക്തമായ മഴ ഉണ്ടാകാത്ത കാലാവസ്ഥ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ആളുകളും ഈ കെട്ടിടത്തിൻ്റെ അടിഭാഗത്ത് മണ്ണ് ഇടിഞ്ഞ് മൺകൂന ഒഴുകിയെത്തി അതിന് താഴേക്ക് മണ്ണിനടിയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ കൃത്യമായി കണക്കെടുത്ത് ഇവിടെ നിന്ന് പോയിരിക്കുന്ന ആളുകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് കാണാതായിരിക്കുന്ന ആളുകളുമായി ചേർത്ത് വെച്ചിരിക്കുന്നത് മുഴുവൻ ആളുകളെയും കണ്ടെത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ ഈ ഒരു ദുരന്തത്തിൻ്റെ തിരച്ചിലിൻ്റെ ദൗത്യത്തിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എന്തായാലും കടക്കാൻ സാധിക്കുകയുള്ളൂ. അത് നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ഒരു ദുരന്ത വാർത്ത, ദുഃഖകരമായ വാർത്ത, സങ്കടകരമായ വാർത്ത, വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരും. ഒരുപാട് ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ കാത്തിരിക്കുന്ന ആളുകൾ ഈ ക്യാമ്പിലുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ അവരുമായി സംസാരിച്ച് ഉറങ്ങാൻ പോകുന്നതിന് വേണ്ടി പോയ, മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോയ ആളുകളാണ് അവരുടെ അയൽവാസികൾ, ബന്ധുക്കൾ, അവരുടെ പരിചയക്കാർ. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാതെ, അവരെവിടെ പോയി എന്നറിയാതെ, അവർ ഒരുപക്ഷെ ഇനി തിരിച്ചു വരികയില്ലെങ്കിൽ അവരുടെ മൃതദേഹം എവിടെ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെയാണ് ഈ ക്യാമ്പിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ കാണാതായി പോയിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിശദമായ കണക്കുകൾ, കൃത്യമായ കണക്കുകൾക്ക് അനുബന്ധമായിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ. മിഥുൻ മുരളി, അത് വളരെ ശരിയായ കാര്യമാണ്. ഈ തങ്ങൾ കാണാതെ പോയ ആളുകൾ എവിടെയെന്നുള്ള വലിയ സങ്കടം അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, മിഥുൻ മുരളി, ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണല്ലോ ഉള്ളത്. പല ആളുകളും നമ്മളെ ഈ ജനടിവിയിലടക്കം ആളുകൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനുള്ള അനുമതി ഉണ്ടോ? പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമായ വസ്ത്രം, കുടിവെള്ളം, അതേപോലുള്ള അവർക്ക് അത്യാവശ്യമായി വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ സന്നദ്ധ സംഘടനകൾക്ക് ഇവരുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തി അവിടെ കൈമാറാനുള്ള സൗകര്യം, അതിനുള്ള അനുമതിയൊക്കെ അവിടെ ഉണ്ടോ? പല സംഘടനകളും, സന്നദ്ധ സംഘടനകളും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത്തരത്തിലുള്ള അനുമതി അവിടെ ഉണ്ടോ? അങ്ങനെ വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? മിഥുൻ മുരളി, അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക. എങ്ങനെയാണ് ഇവിടെ ആവശ്യ വസ്തുക്കൾ എത്തിക്കേണ്ടതെന്ന് ഈ കൺട്രോൾ റൂമിൽ നിന്നും കളക്ടറുടെ ഓഫീസിൽ നിന്നുമൊക്കെ അറിയിപ്പുകൾ ലഭിക്കും. അതനുസരിച്ച് മാത്രം ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. കാരണം കൂടുതൽ ആളുകൾ നേരിട്ട് ഇവിടേക്ക് എത്തിയാൽ
അത് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ എത്തുന്നത് രക്ഷാപ്രവർത്തന ദൗത്യങ്ങളെ ദുർഘടമായി ബാധിക്കും. ഇവിടെ പല കാര്യങ്ങൾക്കും അവശ്യ സേവനമായിട്ടുള്ള പോലീസും അഗ്നിരക്ഷാസേനയും അടക്കമുള്ള സൈനികർ അടക്കമുള്ള വാഹനങ്ങൾ തുരുതുര കയറി ഇറങ്ങിപ്പോകുന്ന വീഥികളാണിത്. വയനാട് ചുരത്തിനപ്പുറത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ രാവിലെ മുതൽ തന്നെ അവശ്യ സേവനവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തന ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ വാഹനം പിടിച്ച് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സ്ഥിതി കൂടുതൽ ദുർഘടമാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് അവരവരുടെ ജില്ലകളിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടേക്ക് അവശ്യ സേവനങ്ങൾ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് യഥാർത്ഥത്തിൽ ഒരുക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ദുരന്തഭൂമിയിൽ നിൽക്കുമ്പോഴും നമുക്കും പറയാനുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. അവരവരുടെ ജില്ലകളിൽ നിന്നുകൊണ്ട് വയനാട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ശേഖരിക്കുക, അത് ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള കയറ്റി വിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക, അത് ഇവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ട് വയനാട് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്, കളക്ടറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ച് അതിനുള്ള ക്രോഡീകരണം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ആശയവിനിമയം നടത്തി ഇവിടേക്ക് കയറ്റി വിടുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിട്ട്, അതായത് പ്രതിസന്ധികൾ ഇല്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഇവിടുത്തെ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഒരു കാര്യമായിട്ട് തന്നെ മാറും.